നമസ്കാരം ഒരു മാസത്തോളം നീണ്ട ഹൈ വോൾട്ടേജ് പ്രചരണത്തിന് ശേഷം രാഷ്ട്രീയ നേതൃത്വത്തിന്റെ കണക്കുകൾ പോലും ആസ്ഥാനത്താക്കി ഉമാ തോമസ് തൃക്കാക്കര സ്വന്തമാക്കുമ്പോൾ കേരള നിയമസഭയിൽ ഉൾപ്പെടെ വൻ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് എന്ന് വേണമെങ്കിൽ പറയാം പ്രതിപക്ഷ നിരയിൽ ആർ എം പി എ നേതാവ് കെ കെ രമയ്ക്കൊപ്പം ഇനി ഉമാ തോമസ് ഉണ്ടാകും തൃക്കാക്കരയിൽ ചരിത്ര ഭൂരിപക്ഷം സ്വന്തമാക്കിയാണ് ഉമാ തോമസിന്റെ വിജയം എറണാകുളം ലോകസഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന തൃക്കാക്കര വാശിയേറിയ പോരാട്ടം നടക്കുന്ന നിയമസഭാ മണ്ഡലം കൂടിയാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളത്ത് നിന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതാവ് ഹൈബി ഈഡൻ വോട്ടുകൾക്കാണ് ജയിച്ചത് വോട്ടുകൾ നേടിയാണ് ഉമ തോമസിന്റെ പൊന്നിൽ തീർത്ത മിന്നും ജയം കാൽ ലക്ഷം പിന്നിട്ട വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ഉമ തോമസ് തന്റെ വിജയം ഉറപ്പിച്ചത് രാവിലെ എട്ട് നാല്പതോടെ ആദ്യ റൌണ്ട് പൂർത്തിയായപ്പോൾ ഉമ തോമസ് ലീഡ് ചെയ്യാൻ തുടങ്ങി രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് ഉമാ തോമസ് സിന് ആദ്യ റൌണ്ടിൽ കിട്ടിയത് രണ്ടാം റൌണ്ട് പിന്നിട്ടപ്പോൾ ഉമയുടെ ലീഡ് നാലായിരത്തി നാനൂറ്റി എൺപത്തി ഏഴിലേക്കായി മൂന്നാം റൌണ്ടിൽ ലീഡ് ആറായിരത്തിലേക്ക് എത്തുന്ന കാഴ്ചയാണ് കണ്ടത് നാലാം റൗണ്ട് പകുതിയായപ്പോഴേക്ക് ഉമ തോമസിന് എട്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മുന്നിലെത്തി തുടർന്ന് അഞ്ചാം റൌണ്ട് പൂർത്തിയായപ്പോൾ ഉമയ്ക്ക് മുപ്പതിനായിരത്തി എഴുന്നൂറ്റി എഴുപത്തി എട്ട് വോട്ടുകളായി ഏഴാം റൌണ്ട് പൂർത്തിയാകുമ്പോൾ നാൽപ്പത്തി മൂവായിരത്തി എഴുപത്തിയഞ്ച് വോട്ടുകളും എട്ടാം റൌണ്ടിൽ നാൽപ്പത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി എഴുപത് വോട്ടുകളും ഒൻപതാം റൌണ്ടിൽ അൻപത്തി ആറായിരത്തി അഞ്ഞൂറ്റി അറുപത്തൊന്ന് വോട്ടുകളും പത്താം റൗണ്ടിൽ അറുപത്തിമൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് വോട്ടുകളും നേടി ഉമ മുന്നേറി പതിനൊന്നാം റൗണ്ട് പൂർത്തിയാകുമ്പോൾ ഉമ തോമസിന് ലഭിച്ചത് എഴുപതിനായിരത്തി തൊണ്ണൂറ്റിയെട്ട് വോട്ടുകൾ അത് പന്ത്രണ്ടാം റൗണ്ടിലേക്കായപ്പോൾ എട്ട് ബൂത്തുകളിലെയും വോട്ടെണ്ണകൾ പൂർത്തിയായപ്പോൾ ഉമ തോമസിന് ലഭിച്ചത് എഴുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഏഴ് വോട്ടുകളും ഉമ തോമസ് എഴുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത് വോട്ടുകൾ നേടിയപ്പോൾ ഡോക്ടർ ജോ ജോസഫ് നാൽപ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയഞ്ച് വോട്ടുകളും ബി ജെ പി സ്ഥാനാർത്ഥി എൻ എൻ രാധാകൃഷ്ണൻ പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് വോട്ടുകളും നേടി കാൽ ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് ഉമ തോമസിന് ലഭിച്ചത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി കൊടിയേരിയും മന്ത്രിമാരുമുൾപ്പെടെ പ്രചാരണമാണ് തൃക്കാക്കരയിൽ എൽ ഡി എഫ് നടത്തിയതെങ്കിലും പി ടി തോമസിന്റെ കോട്ട തകർക്കാൻ അതൊന്നും മതിയായില്ല തൃക്കാക്കര മണ്ഡലത്തിന്റെ കാര്യത്തിൽ തുടക്കം മുതൽ തന്നെ വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു യു ഡി എഫ് ക്യാമ്പിന് കഴിഞ്ഞ തവണ പി ടി തോമസിന് ലഭിച്ചതിനേക്കാൾ ഭൂരിപക്ഷം ലഭിക്കുമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് ഇന്നേ വരെ നടത്തിയിട്ടില്ലാത്ത രീതിയിൽ ഒറ്റക്കെട്ടായ പ്രവർത്തനമാണ് യു ഡി എഫ് മണ്ഡലത്തിൽ കാഴ്ചവെച്ചതെന്നും വി ഡി സതീശൻ പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പതിനയ്യായിരത്തിനടുത്ത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് പി ടി തോമസ് മണ്ഡലത്തിൽ നിന്നും വിജയിച്ചത് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് ഫലത്തോടെ ക്യാപ്റ്റൻ പിണറായി വിജയൻ നിലംപലിശായെന്നാണ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പറയുന്നത് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ പശ്ചാത്തലത്തിൽ കണ്ണൂര് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിജയത്തിനു ശേഷം ഉമാ തോമസിന്റെ പ്രതികരണം ഇങ്ങനെ ജനങ്ങളെ ദ്രോഹിക്കുന്ന വികസനത്തെ തൃക്കാക്കരയിലെ ജനങ്ങൾ പിന്തുണയ്ക്കില്ല പി ടിയുടെ നിലപാടിന്റെ രാഷ്ട്രീയം പിന്തുടരാനാണ് തന്റെ തീരുമാനം പി ടിയെ സ്നേഹിച്ച തൃക്കാക്കരക്കാർ തന്നെ കൈവിടില്ല എന്ന് ഇറങ്ങിയപ്പോൾ തനിക്ക് ഉറപ്പായിരുന്നുവെന്നും ഉമ്മ തോമസ് പറയുന്നു ന്യൂസ് ഡെസ്ക് ഗ്ലോബൽ ന്യൂസ് ടിവി മലയാളം